സുപ്രസിദ്ധവും കുപ്രസിദ്ധവുമായ മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ 50-ാം വാർഷികം കടന്നുപോയി. 1972 ഓഗസ്റ്റ് അവസാനവും സെപ്റ്റംബർ ആദ്യവുമായിട്ടാണ് ഈ മ്യൂണിക്കിൽ വച്ച് ഒളിമ്പിക്സ് ഗെയിംസ് നടന്നത്. നമുക്കറിയാം, 4 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു വലിയ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ്. 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്ന 5 വലയങ്ങൾ ചേർന്നതാണ് ഒളിമ്പിക്സ് പതാക, ഒളിമ്പിക്സിൻ്റെ ചിഹ്നം. പതാകയിലും ആ ചിഹ്നമുണ്ട്. അത് കേവലം ഒരു കായിക മാമാങ്കത്തിലുപരിയായിട്ട് ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള ഐക്യത്തെ വിളംബരം ചെയ്യുന്ന ഒന്നാണ്. അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. വിജയിക്കുക എന്നുള്ളത് അത്ര അതിനേക്കാൾ അല്പം കൂടി പ്രാധാന്യം കുറഞ്ഞ ഒന്നാണ്. അപ്പോൾ ഒളിമ്പിക് ഗെയിംസ് പശ്ചിമ ജർമ്മനിയിലെ മ്യൂണിക്കിൽ വെച്ച് 1972 നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി. ഒളിമ്പിക് ഗെയിംസ് വിജയകരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒളിമ്പിക്സ് ചരിത്രത്തെ തന്നെ പങ്കിലമാക്കി തീർന്ന കൂട്ടക്കൊല അരങ്ങേറുന്നത്. അതാണ് മ്യൂണിക് മസാക്കർ എന്നറിയപ്പെടുന്നത്, മ്യൂണിക് കൂട്ടക്കൊല. അവിടെ സംഭവിച്ചത് എന്താ വെച്ചാൽ, ഈ അറബ് ഇസ്രായേൽ പ്രശ്നം രൂക്ഷമായി നിൽക്കുന്ന ഒരു സമയമാണ്. 1967 യുദ്ധം കഴിഞ്ഞു. 73 യുദ്ധത്തിന് മുമ്പുള്ള സമയം 1972 സെപ്റ്റംബർ. അപ്പോൾ ഈ ഒളിമ്പിക് ഗ്രാമത്തിൽ ഇസ്രായേലി അത്ലറ്റുകളും പരിശീലകരും താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അക്രമം നടത്താനുള്ള സാധ്യത ഉണ്ട് എന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേലിന് കിട്ടിയിരുന്നു. അത് ജർമ്മൻ അധികൃതർക്കും കിട്ടിയിരുന്നു. ഇസ്രായേൽ ഇതിനെക്കുറിച്ച് വളരെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ജർമ്മൻ അധികൃതരുടെ മുമ്പിൽ ഇക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഒളിമ്പിക് ഗ്രാമത്തിൽ വലിയ സായുധ കാവൽ ഏർപ്പെടുത്തുന്നതിന് മറ്റ് പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല ജർമ്മൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു ഉദാസീനത ഉണ്ടാകുകയും ചെയ്തു. ഇസ്രായേലി അത്ലറ്റുകൾക്ക് താമസിക്കാൻ കൊടുത്ത സ്ഥലം തന്നെ കുറച്ച് വിജനമായിരുന്നു. കാര്യം കമ്പിവേലിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതങ്ങനെ അപ്രതിരോധ്യമായ ഒരു സ്ഥലമായിരുന്നില്ല. ഇസ്രായേൽ ഭയപ്പെട്ട പോലെ തന്നെ സംഭവിച്ചു. സെപ്റ്റംബർ 5 രാത്രി അവിടെ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകരല്ല പരിശീലനം കിട്ടിയ ഒളിപ്പോരാളികൾ കടന്നു കയറുകയും അവിടെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഇസ്രായേലികളെ വെടിവെച്ച് കൊല്ലിച്ചു. അതിനുശേഷം 9 അത്ലറ്റുകളെ, എല്ലാവരും അത്ലറ്റുകളല്ല, ചിലർ പരിശീലകരായിരുന്നു, അത്ലറ്റുകളും പരിശീലകരും അടക്കം 9 പേരെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി. അതിനെ തുടർന്ന് ഇവർ വിമാനത്താവളത്തിലെത്തുന്നു, രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നു. ഈ 9 പേരെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് 8 തീവ്രവാദികളാണുള്ളത്. അവർ വില വേശാൻ തുടങ്ങും. അവരാവശ്യപ്പെട്ടത് ഇസ്രായേൽ തടങ്കലാക്കിയിരിക്കുന്ന 234 പാലസ്തീൻ ഗറില്ലകളെ വിട്ടയക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേൽ ഗവൺമെൻറ് അതിന് ഒട്ടും തന്നെ കൂട്ടാക്കിയില്ല. ഒരു കാരണവശാലും ഈ തടവുകാരെ മോചിപ്പിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ തടവുകാരുമൊത്ത് ഈ മ്യൂണിക്കിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ തീവ്രവാദികൾ ശ്രമിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇസ്രായേൽ പറയുന്നുണ്ട് ഗോൾഡ മേയറാണെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മോഷെ ദയാനാണ് പ്രതിരോധ മന്ത്രി. ജർമ്മൻ ഗവൺമെൻറ്റിനോട് അനുവാദം ചോദിക്കുന്നുണ്ട്, ഈ ഞങ്ങൾ കമാൻഡോ ഓപ്പറേഷനിൽ കൂടി അത്ലറ്റുകളെ മോചിപ്പിച്ചോളാം, അതിന് അനുവാദം തന്നാൽ മതി എന്ന് പറഞ്ഞു. വില്യം ബ്രാൻഡ് എന്ന് പറഞ്ഞ ഒരു പുങ്കവനാണ് അന്ന് ജർമ്മൻ ചാൻസലർ. അദ്ദേഹം അനുവാദം നിഷേധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യാം. അപ്പോൾ പ്രസിഡൻ്റ് നിക്സണാണ് അമേരിക്കയിൽ, ഹെൻറി കിസിംഗറാണ് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാവ്. കിസിംഗറും നിക്സനും വില്യം ബ്രാൻഡിനെ വിളിച്ച് അവരുടെ ഉത്കണ്ഠ അറിയിക്കുന്നുണ്ട്. വില്യം ബ്രാൻഡ് പറഞ്ഞ്, ഒന്നും പേടിക്കണ്ട, ഇപ്പം ശരിയാക്കി തരാം എന്ന്. അങ്ങനെ വിമാനത്താവളത്തിൽ വെച്ച് ആ ജർമ്മൻ കമാൻഡോകളും ഈ ബന്ദികളെ തട്ടിക്കൊണ്ടുപോയ ഈ തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. ഈ കമാൻഡോ ഓപ്പറേഷൻ ദയനീയമായി പരാജയപ്പെട്ടു. ഒന്നാമത് ജർമ്മനിക്ക് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്ത് യാതൊരു ശീലമോ അറിവോ പരിചയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ പിടിപ്പിലായ്മ കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ 9 ബന്ദികൾ കൊല്ലപ്പെട്ടു. അങ്ങനെ മരണസംഖ്യ 11. അതോടൊപ്പം തന്നെ ഈ 8 തീവ്രവാദികളിൽ 5 പേരും വെടിയേറ്റ് മരിച്ചു. ബാക്കി 3 പേരെ ജീവനോട് പിടികൂടി. ഒരു ജർമ്മൻ പോലീസുകാരനും വെടിയേറ്റ് മരിച്ചു. അതേ തുടർന്ന് ഈ ഒളിമ്പിക്സ് 2 ദിവസത്തേക്ക് നിർത്തിവെച്ചു താൽക്കാലികമായി. 3-ാം ദിവസം ഈ മത്സരങ്ങൾ പുനരാരംഭിച്ചു. ആ സന്ദർഭത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആവശ്യപ്പെട്ടു ഈ ഒളിമ്പിക്സ് പതാക ഒളിമ്പിക് ഗ്രാമത്തിലും സ്റ്റേഡിയങ്ങളിലുമൊക്കെ പകുതി താഴ്ത്തി കെട്ടി. ദുഃഖസൂചകമായിട്ട് എല്ലാ രാഷ്ട്രങ്ങളോടും ആവശ്യപ്പെട്ടു, നിങ്ങളെല്ലാവരും പതാക പകുതി താഴ്ത്തി കെട്ടണം. 10 അറബി രാജ്യങ്ങൾ അതിന് കൂട്ടാക്കിയില്ല. അവർ പതാക ഉയർത്തി തന്നെ പറപ്പിച്ചു. ബാക്കി എല്ലാവരും പതാക പകുതി താഴ്ത്തി കെട്ടി. ഇന്ത്യ ഉൾപ്പെടെ
പക്ഷേ ഈ അറബി രാജ്യങ്ങൾ മാത്രമല്ല ഈ അറബി രാഷ്ട്രങ്ങളൊന്നും തന്നെ ഈ കൂട്ടക്കൊലയെ അപലപിക്കാൻ കൂട്ടക്കില്ല. ജോർഡാനിലെ ഹുസൈൻ രാജാവ് മാത്രമാണ് ഇത് തെറ്റായിപ്പോയി എന്നൊരഭിപ്രായം പറഞ്ഞു. മറ്റെല്ലാ രാജ്യങ്ങളും ഇതൊരു പുണ്യപ്രവൃത്തിയാണ് എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ഏതായാലും ഇസ്രായേലിന് അത് വലിയ ഷോക്കായിപ്പോയി എന്ന് മാത്രമല്ല ഇസ്രായേലിൽ കായിക താരങ്ങൾ ഇതോടുകൂടി ഒളിമ്പിക് ഗെയിംസിൽ പങ്കെടുക്കുന്ന അവസാനിപ്പിച്ച് അവർ നാട്ടിലേക്ക് തിരിച്ചുപോയി. മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി പങ്കെടുക്കുന്ന ജൂത അത്ലറ്റുകളും മത്സരം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് നാടുവിട്ടു. അവർ തിരിച്ച് അവരവരുടെ നാട്ടിലേക്ക് പോയി. ഒളിമ്പിക് ഗെയിംസ് കഴിഞ്ഞപ്പോൾ ഈ മൂന്ന് പിടികൂടപ്പെട്ട മൂന്ന് തീവ്രവാദികളുണ്ട്, അവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ അവരുടെ കൂട്ടുകാരായ മറ്റ് തീവ്രവാദികൾ ലുഫ്താൻസ എയർവേസിൻ്റെ ഒരു വിമാനം തട്ടിക്കൊണ്ടുപോയി. അത് ഒക്ടോബർ 29 ഡമാസ്കസിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് പോകുന്ന വിമാനം തട്ടിക്കൊണ്ടുപോയി. അത് ലിബിയയിൽ കൊണ്ടുപോയി ഇറക്കി. എന്നിട്ട് ഈ തടങ്കലിലുള്ള മൂന്ന് പേരെ ഉടനെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടു. ഈ ചാൻസലർ വില്യം ബ്രാൻഡ് ഒരു കൊഞ്ഞണനായിരുന്നു തൊട്ട്, അദ്ദേഹം റിസ്ക് എടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ തന്നെ തീവ്രവാദികളെ വിട്ടുകൊടുത്തു. അവർക്ക് വീരോചിതമായ സ്വീകരണമാണ് ലിബിയയിൽ കിട്ടിയത്. സാക്ഷാൽ മുഹമ്മദ് ഗദ്ദാഫി തന്നെ വന്ന് അവരെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുപോയി. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള വേറൊരു മാർഗ്ഗമില്ലാത്ത അവസ്ഥ. ഇസ്രായേൽ അതിന് മുമ്പ് തന്നെ പാലസ്തീൻ കേന്ദ്രങ്ങളിലൊക്കെ ബോംബാക്രമണവും ഷെൽ വർഷമൊക്കെ നടത്തി ഒരുപാട് പേരെ പരലോകത്തേക്ക് അയച്ചു. അത് വേറെ കാര്യം. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ഗോൾഡ മേയർ മൊസാദിന് ഒരു ആജ്ഞ കൊടുത്തു. അതിനാണ് ഓപ്പറേഷൻ റാത്ത് ഓഫ് ഗോഡ് എന്നറിയപ്പെടുന്നത്. റാത്ത് ഓഫ് ഗോഡ് പദ്ധതി പ്രകാരം ഈ മ്യൂണിക് ഒളിമ്പിക്സിൽ അത്ലറ്റുകളെ കൊലപ്പെടുത്തുന്നതിന് പങ്കുള്ള എല്ലാ തീവ്രവാദികളെയും കണ്ടെത്തി അവരെ കൊല്ലാനുള്ള ഉത്തരവാദിത്വം മൊസാദിനെ ഏൽപ്പിച്ചു. അങ്ങനെ മൊസാദ് ഇവർ ഓരോരുത്തരെയും പിന്തുടരുകയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും വെടിവെച്ച് കൊല്ലിവെച്ചു. അതേക്കുറിച്ചൊരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത മ്യൂണിക് എന്ന സിനിമയാണ്. അത് കണ്ടാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്പസ്വല്പം നാടകീയത വരുത്തിയിട്ടുണ്ടെങ്കിലും ഏറെക്കുറെ യഥാർത്ഥ സംഭവങ്ങൾ തന്നെയാണ് ആ സിനിമയിൽ പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് മ്യൂണിക് കൂട്ടക്കൊലയുടെ ഒരു സംക്ഷിപ്തമായ ചരിത്രം. ഇവിടെ ഈ ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ സംഘടനയേക്കാൾ വലിയ തെറ്റിയത് ജർമ്മൻ ചാൻസലറായിരുന്ന വില്യം ബ്രാൻഡും മൈഗുണാഞ്ചന്മാരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരുമാണ്. അവരുടെ പിടിപ്പില്ലായ്മോണ്ടാണ് ഈ ഇസ്രായേൽ അത്ലറ്റുകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തുന്നതിൽ പരാജയം ഉണ്ടായത്. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്, കമാൻഡോ ഓപ്പറേഷൻ നടത്താൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് എല്ലാ ബന്ദികളും കൊല ചെയ്യപ്പെട്ടത്. അവർക്ക് ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പിടികൂടിയ മൂന്ന് തീവ്രവാദികളെ തന്നെയും പിന്നീട് വിട്ടയക്കേണ്ടി വന്നത്. അപ്പോൾ ഇത് ഈ കൂട്ടക്കൊലയുടെ യഥാർത്ഥ ഉത്തരവാദി ആരെന്ന് വെച്ചാൽ വില്യം ബ്രാൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വില്യം ബ്രാൻഡ് മരിച്ച് പരലോകത്തി എന്ന് ഇപ്പം അയാൾ ദുഷിച്ച് പറയുന്നതിൽ കഥയില്ല. ഈ സമീപ ദിവസം ഇപ്പോഴത്തെ ജർമ്മൻ പ്രസിഡന്റ് ഇസ്രായേലി അത്ലറ്റുകളുടെ കുടുംബാംഗങ്ങളോട് ക്ഷമാപണം നടത്തി എന്ന വാർത്ത പത്രത്തിൽ കണ്ടു. അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളതെന്ന് നമുക്കറിയില്ല. ഏതായാലും ക്ഷമാപണം നടത്താതിരിക്കുന്നതിനേക്കാൾ ഭേദം ക്ഷമാപണം നടത്തുന്നത് തന്നെയാണ്. പക്ഷേ ഈ ലോക കായിക വേദിക്ക് ഈ മ്യൂണിക് കൂട്ടക്കൊല നൽകിയ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. പിന്നീടാണ് ഈ ഒളിമ്പിക് ഗെയിംസിൽ പലതരത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടായത്. മോണ്ട്രിയൽ ഒളിമ്പിക്സ് ഒരു വിഭാഗക്കാർ ബഹിഷ്കരിച്ചു, മോസ്കോ ഒളിമ്പിക്സ് മറ്റേ വിഭാഗക്കാർ ബഹിഷ്കരിച്ചു. അങ്ങനെ മറ്റ് പല അനിഷ്ട സംഭവങ്ങളും അനാശാസ്യ സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. പക്ഷേ ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ ദുരന്ത നാടകമായിരുന്നു മ്യൂണിക് കൂട്ടക്കൊല. അതിൽ കൊലയപ്പെട്ടവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.